സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു സിനിമ കണ്ടിറങ്ങിയ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് തോന്നുന്നത്. അഞ്ച് എല്ലാ ഘടകങ്ങളും ഒന്ന് ചേർന്നിരിക്കുന്നു. നല്ല സിനിമാറ്റോഗ്രഫി, നല്ല റൈറ്റിംഗ്, നല്ല ഡയറക്ഷൻ, ആക്ടിങ്, ജയൻ ജയസൂര്യയുടെയും സിദ്ദിഖിൻ്റെയും പ്രകടനങ്ങൾ എടുത്തു പറയണം. അങ്ങനെ എല്ലാ നടീനടന്മാരും ഒരുപോലെ, ടെക്നീഷ്യൻസ് ഒരുപോലെ നന്നായി വന്നൊരു സിനിമയാണ്. അത് മാത്രമല്ല, ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം മലയാളത്തിൽ സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. അപ്പോൾ ഇതുപോലുള്ള സിനിമകളെ എല്ലാവിധ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തിയേറ്ററുകളിൽ വന്ന് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ആവശ്യമാണ്. അപ്പോൾ അത് സംഭവിക്കട്ടെ. ജയനിൽ ഞാൻ പുണ്യാളൻ അഗർബത്തീസ് 2013 ചെയ്തിട്ട് ഇപ്പോൾ സണ്ണിയാണ് ജയൻ അവസാനം അഭിനയിച്ച സിനിമ. ജയൻ 100-ാമത്തെ സിനിമയാണ്, അതും ഞങ്ങളുടെ സിനിമയാണ്. അപ്പോൾ അതിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഒരു സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തിനെ ടോട്ടലി മനസ്സിലാക്കുന്ന, അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിനെ കൂടുതൽ മനസ്സിലാക്കുന്ന, ജനങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയുടെ ഒരു ടോട്ടാലിറ്റീനെ മനസ്സിലാക്കുന്ന ഒരു ആക്ടറായിട്ട്, ഒരു സ്റ്റാറായിട്ട് ജയൻ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പുണ്യാളിൽ നിന്ന്, വെള്ളത്തിൽ നിന്നും പിന്നെ സണ്ണിയിലെത്തുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഫീൽ. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരുപാട് നാൾക്ക് ശേഷം ഒരു തിയേറ്ററിലെ മലയാളം പടം കാണാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ പ്രജിഷേട്ടിൻ്റെയും ജയേട്ടൻ്റെയും മൂവി, എനിക്കറിയില്ല, ഇറ്റ് വാസ് എ മാജിക് എന്ന് പറയണം. നല്ലൊരു മെസ്സേജിൽ ഞാൻ കുറച്ചൊക്കെ കരഞ്ഞു എന്ന് പറയാം. പക്ഷേ ടുവേർഡ്സ് എൻ ഭയങ്കര പോസിറ്റീവായിരുന്നു, ഭയങ്കര സന്തോഷം. നമ്മൾ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു ഫീൽ ഗുഡ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു മൂവി ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് മാത്രമേ പറയാനുള്ളൂ. കൺഗ്രാജുലേഷൻസ് ടു ദ എൻടയർ ടീം, അത്രയേ ഉള്ളൂ. ഓരോ പടം ചെയ്യുമ്പോഴും ഞാൻ ഓർക്കും ഇതെങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് ഇത്രയും, കാരണം ഈ പടത്തിൻ്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ ഞാൻ പ്രജീഷേട്ടനോടും ജയേട്ടനോടും പറഞ്ഞിരുന്നു ഇത് എന്തൊരു ലുക്ക്. ഓ, നമ്മൾ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയില്ല, എൻ്റെ പീക്കാന്ന് തോന്നുന്നു. അത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാറ്റം എനിക്കറിയില്ല, പറഞ്ഞ് വാക്കുകളിലൂടെ പറയാനായിട്ട് എനിക്കറിയില്ല സത്യം പറഞ്ഞ ചേട്ടൻ്റെ. പക്ഷേ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ചേട്ടൻ ഭയങ്കരമായിട്ട് മെനക്കെട്ടിട്ടുണ്ടെന്നുള്ളത് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ. ഒരൊറ്റ നോട്ടത്തിൽ ഡയലോഗ് പോലും വേണ്ട, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തന്നെ എനിക്ക് സംസാരിക്കുന്നുണ്ട്. സോ കേൾക്കാവോ? ആ ഓക്കെ. സോ എനിക്ക് ശരിക്കും ഇഷ്ടമായി വെള്ളം എന്ന് പറഞ്ഞ സിനിമ. ശരിക്കും ടച്ച് ചെയ്ത ഒരു ഫിലിമായിരുന്നു. 2 കൊല്ലത്തെ വെയിറ്റിന് ശേഷമാണ് വെള്ളം ഇറങ്ങിയത്. ഞാനിപ്പോൾ സംയുക്തൻ്റെ അടുത്ത് പറയായിരുന്നു, എന്തൊരു കൺട്രോൾ, സ്റ്റണ്ണിങ് പെർഫോമൻസ് ആണ് സംയുക്ത ഇതിൽ എന്താ ചെയ്തതെന്ന്. ആൻഡ് ജേട്ടൻ ഓഫ് കോഴ്സ് ആൻ അബ്സല്യൂട്ട്ലി ടച്ചിങ് പെർഫോമൻസ്. എല്ലാവരും ആക്ച്വലി ഇത് എല്ലാവരുടെയും പേര് എടുത്തു പറയണമെന്നുണ്ട്, ബട്ട് ആസ് കാസ്റ്റിംഗ് ആസ് എ ഹോൾ ബ്രില്യൻറ്റ് ഡയറക്ഷൻ പ്രജേഷ് ആട്ടൻ ഹാസ് ഡൺ ലൈക്ക് എൻ അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് ജോബ്. മൊത്തത്തിൽ എനിക്ക് ശരിക്കും ഇഷ്ടമായി, റിയലി ടച്ചിങ് മൂവി. പടത്തിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. സാധാരണ എനിക്ക് എക്സ്പെക്റ്റേഷൻസ് വരുമ്പം പടം ഡിസപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷേ ഇത് എക്സ്പെക്റ്റേഷനേക്കാളൊക്കെ ഒരുപാട് 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 മുകളിൽ നിന്ന് പോയി. ആ പടം കഴിഞ്ഞത് നമ്മൾ അറിയുന്നില്ല, കാരണം എവറി പോയിൻറ്റ് നമ്മൾ ആ പടത്തിൽ തന്നെയായിരുന്നു. ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് ഇമോഷണൽ ആവുന്നത്. പിന്നെ ജയൻ്റെ എല്ലാ മൂവിയും മോട്ടിവേഷണലാണ്, ഇൻസ്പിറേഷണലാണ്. അതുപോലെ ഒരുപാട് റിയൽ ലൈഫുമായിട്ട് അത് ലിങ്ക് ചെയ്ത് കിടപ്പുണ്ട്. വൺ ഓഫ് ഹിസ് ബെസ്റ്റ് പെർഫോമൻസ് സംയുക്തയാവട്ടെ. അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് പല മൂവികളിലും നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് സിനിമ തീർന്നാൽ മതി, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്കത് വേറിട്ട് കാണും. ഇത് അങ്ങനെയല്ല, ഇത് ആ പടത്തിൽ തന്നെയായിരുന്നു തുടക്കം തൊട്ട്. ഇടയ്ക്കെന്തിന് ഇൻ്റർവൽ വന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അത് ആ ഒരു ഫ്ലോയിൽ പോകാൻ എനിക്ക് ആഗ്രഹിച്ചിരുന്നു. അതർവൈസ് വണ്ടർഫുൾ മൂവി, എക്സെപ്ഷണൽ മൂവീസ്. എല്ലാവരും വന്ന് കാണണം, കാരണം നമ്മളിൽ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതും ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവരുണ്ട്. അപ്പോൾ നമുക്ക് പലർക്കും നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ ബെസ്റ്റ് ആയിട്ടാണ് ജയൻ പെർഫോം ചെയ്തിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ടീം. അപ്പോൾ പറഞ്ഞാൽ കണ്ടു, അടിപൊളിയായിട്ടുണ്ട് ജയൻ ചേട്ടൻ്റെ പെർഫോമൻസ്, അടിപൊളിയായിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ വളരെ ബ്രില്ലിയൻ്റ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ഇമോഷണലി നമുക്ക് ടച്ച് ചെയ്തു. ഉറപ്പായിട്ടും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. മലയാളത്തിൽ കുറേ കാലത്തിന് ശേഷം ഇറങ്ങിയ സിനിമയാണ്, ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. കുഴപ്പമില്ല. അച്ഛനമ്മയ്ക്ക് എന്തോ അച്ഛനമ്മയൊക്കെ കൊള്ളാന്ന് പറഞ്ഞു. ആ പോണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം ചെയ്ത് കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ചെയ്തു, വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ആയിട്ട് സാനിയപ്പന്റെ ചെറുപ്പകാലം ചെയ്തത്.
ഞാൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചൽ വെസ്റ്റ്. ഞാൻ ഇപ്പൊ എയ്ത്തിലാണ് പഠിക്കുന്നത്. പിന്നെന്താ, എൻ്റെ സ്കൂളും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെന്താ, അങ്ങനെയൊക്കെ. ആണോ നിങ്ങൾ പറഞ്ഞിട്ടാട്ടോ ഞാൻ വയ്ക്കാത്ത, ഇതും കൂടി ഇട്ടേക്കണം. രാജു എനിക്ക് തെറിയേക്കാൻ വയ്യ. ശരി, പറ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ 318 ദിവസത്തിന് ശേഷം ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നു. അതൊരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ധൈര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം അപ്പോൾ അവർ പറയുകയാണ്, വേണ്ട ഒരു സേഫ് സോൺ ടൈമിൽ നമുക്ക് ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇപ്പോൾ എത്തില്ല. പക്ഷേ ആ റിസ്ക് എടുക്കാൻ അവർ തയ്യാറായി. അതെന്താണെന്ന് വെച്ചാൽ ഈ സിനിമയോടുള്ള വിശ്വാസമാണ്. കാരണം ഈ സിനിമ പൂർണ്ണമായിട്ട് അവരെല്ലാവരും കണ്ട്, ഇത് സിനിമ നമുക്ക് OTT വേണമെങ്കിൽ കൊടുക്കായിരുന്നു, പക്ഷെ അത് കൊടുത്തില്ല. നമുക്ക് തിയേറ്ററിൽ തന്നെ വരേണ്ട ഒരു സിനിമയാണ് എന്ന് എല്ലാവരും ഡിസൈഡ് ചെയ്തിരുന്നു. എന്നാൽ ഈ പറഞ്ഞതുപോലെ എന്ന് തിയേറ്റർ ഓപ്പൺ ആവുന്നു അന്ന് ഫസ്റ്റ് ഫിലിമായിട്ട് നമ്മുടെ സിനിമ തന്നെ വരട്ടെ എന്ന് നമ്മളും നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും നല്ലൊരു റെസ്പോൺസിൽ വന്നത് മറ്റുള്ള എല്ലാ സിനിമകൾക്കും ഗുണമാണ്. അതും മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഫസ്റ്റ് വരുന്ന സിനിമ, ഇത് ഒട്ടി ഇത് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും വരുന്ന സിനിമ അത്ര പോരാന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയിലും സിനിമയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ, അത് ഞാൻ ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തിയോ പ്രജേഷൻ സംവിധാനം ചെയ്തത് കൊണ്ടോ അല്ല ഞാൻ പറയുന്നത്. ഇത് ആരുടെ സിനിമയാണെങ്കിലും നല്ലതാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആദ്യത്തെ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കുറേ ആളുകൾ ഒരാൾ ഞാനും ഒരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം വെള്ളം എന്ന് പറയുന്ന സിനിമ ഹൃദയങ്ങൾ ഏറ്റെടുത്തതിൽ എല്ലാവരും കണ്ടിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഇതിനെ പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ചിലപ്പോൾ ചില എനിക്ക് അത് റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചിലവർ പറയുന്നുണ്ട്. കാരണം ചിലപ്പോൾ അവരുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, ബന്ധുക്കാരായിരിക്കാം, ആരും ആയിരിക്കാം. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും, ഈ സിനിമ കഴിഞ്ഞു പോകുമ്പോൾ മുരളിയും മുരളിയുടെ കുടുംബവും തീർച്ചയായിട്ടും എല്ലാവരുടെ മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ ഈ സിനിമ അവരുടെ മനസ്സിലുണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൽ അവരുടെ സ്പർശിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ധാരാളം അറിവുകൾ സിനിമ നൽകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതെനിക്കറിയില്ല. അതൊരു പുസ്തകം വായിക്കുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. കാരണം ഒരു സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമ ചിലപ്പോൾ ഫുള്ള് സ്വാധീനിക്കില്ല അയാളെ. അയാൾക്ക് ആവശ്യമുള്ള നമ്മുടെ തന്നെ ലൈഫിൽ എന്താണ് നമുക്ക് ആവശ്യമുള്ളതല്ലേ നമ്മൾ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് വേണ്ട ചില സാധനങ്ങൾ ഈ സിനിമയിൽ നിന്ന് അദ്ദേഹം കൊണ്ടുപോകും. അത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ലൈഫിന് മാറ്റം ഉണ്ടാകും എന്നും കൂടി കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് വെള്ളം. അത് വീട്ടിൽ നിന്നോ? വീട്ടിൽ നിന്നുള്ള അഭിപ്രായം, ഞങ്ങൾ നേരത്തെ പ്രിവ്യൂ കണ്ടതാണ്. അത് സീ ഞാനെന്താ പറയുക, ഞാനങ്ങനെ കഴിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ എൻ്റെ ലഹരി സിനിമയാണ്, അതാണ് എൻ്റെ. അല്ല, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സിനിമകളെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളൂ. ഏറ്റവും കംഫർട്ട് സോണിൽ നിന്നൊരു സിനിമ ചെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊരു ചലഞ്ചാണുള്ളത്. അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളടത്താണ് നമ്മുടെയും കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തേടി വരട്ടെ. അല്ല, എന്താണെന്നറിയോ, നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ ഇത് അല്ലെങ്കിൽ വെച്ചിട്ട് നടക്കുന്നില്ല. അതും ഈ സിനിമ ഇവിടെ കഴിഞ്ഞു, അതത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത സിനിമയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തകളേ ഉള്ളൂ. അതിനി ജനങ്ങൾ കൊണ്ട് നടക്കട്ടെ. മുരളി എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടല്ലോ. ഇനി ജനങ്ങൾ ഈ സിനിമ കൊണ്ട് നടക്കട്ടെ, അത്രേ ഉള്ളൂ. പ്രജേഷ് സെൻ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. പ്രജേഷ് സെനിൽ നിന്ന് ഇനിയും ഇതുപോലത്തെ കുറേ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ നായകനാകാൻ എനിക്ക് സാധിച്ചതിലാണ് ഏറ്റവും വലിയ സന്തോഷം. മാത്രമല്ല, ഇതിൻ്റെ ഓരോ ടെക്നീഷ്യൻസും, അതിൻ്റെ എഡിറ്റർ ആയിക്കോട്ടെ, ഇതിൻ്റെ ഈവൻ പ്രൊഡ്യൂസേഴ്സ് 3 പേരുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഡിറ്റർ, പിന്നെ റോബിയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാമറ വർക്കാണ്. അങ്ങനെ ഒരുപാട് പേര്. ഇത് നമ്മൾ മാത്രം, നമ്മളല്ലേ ഫ്രണ്ടിൽ കാണുന്നത്. ഇപ്പോൾ ഒരു ജയസൂര്യനെ നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്നു, സംവിധായകൻ്റെ പേര് എഴുതി കഴിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്ത് കുറേ ഹീറോസ് ഉണ്ട്. അവരെല്ലാം കൂടി ചേരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സിനിമ സംഭവിക്കുന്നത്. അത് അതിന് ഞാൻ ഈ അവസരത്തിൽ അവരോട് എല്ലാവരോടും ഞാൻ എൻ്റെ അകമഴിഞ്ഞ നന്ദി പറയുകയാണ്. യഥാർത്ഥ മുരളി എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ഇപ്പോൾ അതെനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റാത്തത് കൊണ്ടാണ്.
കാരണം ഫസ്റ്റ് ഡേ അല്ലായിട്ടു നിങ്ങളൊരു 25-ാമത്തെ 50-ാമത്തെ ദിവസം ചോദിച്ചിരുന്നു, ഞാൻ പിന്നെയും കുറച്ചും കൂടി കാര്യങ്ങൾ റിവീൽ ചെയ്തേനെ. അതെ അതെ, ഒരുപാട് പുതിയ പുതിയ താരങ്ങൾ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്തുള്ള എല്ലാ സിനിമകളും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷകളുള്ള താരങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ താരങ്ങളും ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് നല്ല കഥാപാത്രങ്ങളും ഇനി അവർക്ക് ഭാവിയിൽ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും സംയുക്തയുടെ സിനിമകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സംയുക്ത ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സംയുക്ത ഏതെങ്കിലും നല്ല കഥാപാത്രങ്ങൾ ഭാവിയിൽ ചെയ്താലും ഈ കഥാപാത്രം നിങ്ങൾ എന്നും എടുത്തു വെക്കുന്നത് ഒന്നായിരിക്കും കേട്ടോ. അത് അന്ന് അത്രയ്ക്ക് സംയുക്തയ്ക്ക് തോന്നിയില്ല എന്ന് തോന്നുന്നു. പക്ഷേ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു 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 പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ അന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോ. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഔട്ട്പുട്ട് അറിയാൻ പറ്റില്ലല്ലോ നമുക്ക്. അത് ഫുൾ സ്ക്രീനിൽ വരുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ് സംയുക്ത. പ്രേക്ഷകരോട് പറയാൻ ഇത്രയേ ഉള്ളൂ, നമുക്ക് നമ്മുടെ കുട്ടി ഭയങ്കരമാണ് അല്ലേ. നമ്മൾ അത് പറയും ഇത് പറയും എൻ്റെ മോൻ അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മുടെ മോൻ്റെ കുരുത്തക്കേടൊക്കെ തൊട്ടപ്പുറത്തുള്ള സാറുമാരോ ടീച്ചേഴ്സോ അയൽവക്കക്കാരൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ എൻ്റെ സിനിമയെക്കുറിച്ച് ഞാനിപ്പോൾ വാദവരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ സിനിമ നല്ലതാണെന്ന് പറഞ്ഞാൽ മാത്രം പോയി കണ്ടാൽ മതി. അതുമാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഉറപ്പുള്ളൂ. താങ്ക് യു, വലിയ സന്തോഷം കേട്ടോ നിങ്ങളൊക്കെ വന്നതായിരുന്നു.